നിങ്ങളെല്ലാവരും ഒമേഗ 3 സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടാവും, വൈറ്റമിൻ ഡീൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടാവും, കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടാവും. പക്ഷേ എപ്പോഴെങ്കിലും മെഗ്നീഷ്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഡോക്ടർമാർ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി നിർത്താൻ മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ട്. മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് എത്ര ഡോസിലാണ് കഴിക്കേണ്ടത്, ഏത് സപ്ലിമെൻറ്റ്സാണ് കഴിക്കേണ്ടത്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് കണ്ടുപിടിക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രസൂൺ. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസ് റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ മിസ്സാവും. നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും സ്ട്രെസ്സും ജോലിയും ഇതെല്ലാം കാരണം നമ്മളുടെ ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും അതിലൂടെ പോകുന്ന രക്തത്തിനും എല്ലാത്തിനെയും ഇത് ബാധിക്കുന്നുണ്ട്. ഹാർട്ട് കൂടുതലായിട്ട് ബീറ്റ് ചെയ്യണം, കൂടുതലായിട്ട് വർക്ക് ചെയ്യണം. അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് പെട്ടെന്ന് ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മളുടെ ശരീരത്തിൽ മെല്ലെ മെല്ലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഈ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹാർട്ട് കുറച്ചും കൂടി ഫോഴ്സ്ഫുള്ളി ബീറ്റ് ചെയ്യണം, കുറച്ചും കൂടി കൂടുതൽ വർക്ക് ചെയ്യണം. നിങ്ങളുടെ രക്തക്കുഴൽ അതിനൊരു നോർമൽ ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ആ സ്ട്രെച്ചിങ് കപ്പാസിറ്റി നഷ്ടപ്പെടും. സ്ട്രെച്ചിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബി പി മെല്ലെ മെല്ലെ കൂടി വരും. നിങ്ങളുടെ ശരീരത്തിലേക്ക് എല്ലാ സ്ഥലത്തേക്കും രക്തം എത്തണം, കൃത്യമായിട്ടുള്ള അളവിലെത്തണം, കൃത്യമായിട്ടുള്ള സമയത്ത് എത്തണം. ഈ പറയുന്ന ചേഞ്ചസൊക്കെ കാരണം രക്ത ഓട്ടം തന്നെ കറക്റ്റായിട്ട് നടക്കില്ല. ഓരോ ഭാഗത്തേക്കും രക്തം എത്തുന്നത് അത് മെല്ലെ മെല്ലെ കുറഞ്ഞു പോകും. അത് ഹാർട്ടിലേക്കാവാം, ബ്രെയിനിലേക്കാവാം, നമ്മളുടെ ഇൻറ്റസ്റ്റൈനിലേക്കാവാം, നമ്മളുടെ ശരീരത്തിലുള്ള ഏതൊരു ഓർഗനെ വേണമെങ്കിലും ഇത് കാലക്രമേണ ബാധിക്കാം. ഈ പറയുന്ന ഓരോ ചേഞ്ചസും ഒരു തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫ്ലമേഷൻ രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആണ്, അത് പെട്ടെന്ന് ഉണ്ടാവുന്നു, ഷോർട്ട് ആക്ടിങ് ആയിരിക്കും, അതിനെ നമ്മൾ കൂടുതൽ ഭയപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ട്, കുറേ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഇൻഫ്ലമേഷൻ. ചെറിയ ചേഞ്ചസ് ആയിരിക്കും നടക്കുന്നത്, പക്ഷേ അത് വീണ്ടും 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 ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തന്നെ അതിനെക്കൊണ്ടുണ്ടാകുന്ന ഡാമേജ് അത് ഭയങ്കര കൂടുതലായിരിക്കും. ഇൻഫ്ലമേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം, ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തിലും നമ്മളുടെ ബ്ലഡ് വെസൽസിലും ഉണ്ടാകുന്ന ചേഞ്ചസിനെയൊക്കെ ഒന്ന് കുറച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണവും മരുന്നും അത് നമ്മളുടെ ശരീരത്തിന് നല്ലതാണ്. ഇത് തന്നെയാണ് മെഗ്നീഷ്യം ചെയ്യുന്നത്, അതുകൊണ്ടാണ് മെഗ്നീഷ്യം നല്ലതാണെന്ന് പറയുന്നത്. മെഗ്നീഷ്യം ഒരു മിനറലാണ്, കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ പോലെ തന്നെ ഒരു മിനറലാണ്, ഒരു ഇലക്ട്രോലൈറ്റാണ്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന പല തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട്, ആ റിയാക്ഷനൊക്കെ വേണ്ട കോഫാക്ടർ ഒരു എൻസൈമാണ്. ഏകദേശം 300 കെമിക്കൽ റിയാക്ഷൻസ് നമ്മളുടെ ബോഡിയിൽ കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് മെഗ്നീഷ്യം കൃത്യമായ അളവിൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവണം. ഇനി നോർമലി മെഗ്നീഷ്യത്തിൻ്റെ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ്, നമുക്ക് ഒരു ദിവസം മെഗ്നീഷ്യം എത്ര അളവിലാണ് കിട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പുരുഷന്മാർക്കാണെങ്കിൽ 400 മുതൽ 420 മില്ലിഗ്രാംസ് ആണ്. അതേസമയം അത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ 310 മുതൽ 360 മില്ലിഗ്രാംസ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന മെഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഏകദേശം 25% ആൾക്കാർ, അതായത് 100 കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ 25% ആൾക്കാർക്ക് മാത്രമേ കൃത്യമായിട്ടുള്ള അളവിൽ മെഗ്നീഷ്യം കിട്ടുന്നുള്ളൂ. ബാക്കി 75 മെഗ്നീഷ്യം എത്ര അളവിലാണോ അവരുടെ ശരീരത്തിൽ കിട്ടേണ്ടത്, എത്ര അളവിലാണോ അവർ കഴിക്കേണ്ടത്, അത് കിട്ടുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മെഗ്നീഷ്യത്തിൻ്റെ അളവ് കുറവാണ്, മെഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് കുറവാണ്. ഇനി അഥവാ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അളവിൽ മെഗ്നീഷ്യം കിട്ടിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വയറിൽ ഈ പറയുന്ന ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും മെഗ്നീഷ്യത്തിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് അത് കുറയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കൃത്യമായിട്ട് ദഹനം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വയറിൽ നിന്നും ആസിഡ് സെക്രീറ്റ് ചെയ്യണം. ഈ ആസിഡ് സെക്രീറ്റ് ചെയ്യുന്നത് കുറയ്ക്കുന്ന രീതിയിലുള്ള ചില മരുന്നുകളാണ് ഒമിപ്രസോൾ, പാൻറ്റോപ്രസോൾ എന്നൊക്കെ പറയുന്ന PPI പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾ. ഇനി ഈ തരത്തിലുള്ള മരുന്നുകൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള അധികം ആൾക്കാരും കഴിക്കാറുണ്ട്. നെഞ്ചരിച്ചല്, വയറുവേദന, ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ്, ഗ്യാസ്ട്രൈറ്റിസ്, ഈ പറയുന്ന അധികം ആൾക്കാരും ഇത്തരം മരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ ആസിഡിൻ്റെ അളവ് കുറയും. ആസിഡിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ദഹനവും കുറയും. ദഹനം കുറയുന്നതുകൊണ്ട് തന്നെ മെഗ്നീഷ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അബ്സോർബ് ചെയ്ത് നമ്മളുടെ രക്തത്തിലേക്ക് എത്തില്ല.
നിങ്ങൾ സ്ഥിരമായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, സോഡ പോലത്തെ പാനീയങ്ങൾ കുടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതിനെക്കൊണ്ടും നിങ്ങൾക്ക് കിട്ടേണ്ട മെഗ്നീഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോവാം. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ശരീരത്തിൽ മെഗ്നീഷ്യം എത്തിയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കൃത്യമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം മെഗ്നീഷ്യം നമ്മളുടെ ബോഡിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് അത് പോയി നിൽക്കുന്ന സ്ഥലം നമ്മളുടെ ഓരോ കോശങ്ങളിലാണ്, ബോൺസിലാണ്. 1-2% മാത്രമേ നമ്മളുടെ ബ്ലഡിൽ സർക്കുലേഷനിൽ ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് മെഗ്നീഷ്യം കൃത്യമായിട്ടുള്ള അളവിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതശൈലി കാരണം, ഇപ്പോഴത്തെ സ്ട്രെസ് കാരണം, നമ്മൾ കഴിക്കുന്ന ഷുഗർ കൂടുതലുള്ള ഭക്ഷണം കാരണം നിങ്ങൾക്ക് ഉറക്കം കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ, ഇതെല്ലാം കാരണം മെഗ്നീഷ്യത്തിന് നമ്മളുടെ ബോഡിയിൽ ഉള്ള മെഗ്നീഷ്യത്തിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ കിട്ടുന്നതും കുറവ്, ഉള്ള മെഗ്നീഷ്യത്തിനെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെഗ്നീഷ്യം നമ്മളുടെ ശരീരത്തിൽ കുറഞ്ഞു പോവുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മളുടെ ബോഡിയിലുള്ള മെഗ്നീഷ്യം സാധാരണ രീതിയിൽ കിഡ്നി വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഈ മെഗ്നീഷ്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കിഡ്നിക്കും അറിയാം. അതുകൊണ്ട് തന്നെ മെഗ്നീഷ്യത്തിനെ കംപ്ലീറ്റ് ആയിട്ട് യൂറിനിൽ പുറത്തേക്ക് കളയുന്നതിന് പകരം കുറേയൊക്കെ റീഅബ്സോർബ് ചെയ്യും കിഡ്നിയിൽ തന്നെ. പക്ഷേ ഇവിടെയും നമ്മളുടെ ജീവിതശൈലി ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടുതൽ കുടിക്കുന്ന കോഫി കാരണം, ടീ കാരണം, നമ്മളെല്ലാവരും കഴിക്കുന്ന ഡയൂറിറ്റിക്സ് പോലത്തെ മരുന്ന് കാരണം, ഡയൂറിറ്റിക്സ് പ്രഷർ കൂടി നിൽക്കുന്ന ആൾക്കാർക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാർക്കുമൊക്കെ കൊടുക്കുന്ന ഒരു വിഭാഗം മരുന്നാണ്. ഇത്തരത്തിലുള്ള മരുന്ന് കാരണം ശരീരത്തിലുള്ള വെള്ളത്തിനെ കൂടുതലേക്ക് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം നമ്മളുടെ ശരീരത്തിലുള്ള കുറേയൊക്കെ റീഅബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്ന മെഗ്നീഷ്യം യൂറിനിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് മെഗ്നീഷ്യം കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. മെഗ്നീഷ്യം കുറഞ്ഞു നിൽക്കുന്നത് അധികം ആൾക്കാർക്കും മനസ്സിലാവില്ല. മെഗ്നീഷ്യം കുറഞ്ഞു പോകുന്നതിന് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ലക്ഷണങ്ങളൊന്നും പുറത്തേക്ക് കാണിക്കില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഉറക്കക്കുറവ്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആങ്സൈറ്റി, ഡിപ്രഷനിലേക്ക് പോകുന്നത്, മൂഡിലുണ്ടാവുന്ന ചേഞ്ചസ്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ക്ഷീണം, ഇതൊക്കെ മെഗ്നീഷ്യം കുറയുന്നതിനെ കൊണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ബീറ്റ്സ്, ഹാർട്ട് ബീറ്റ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ, പെട്ടെന്നൊരു കൂടുതലൊരു ബീറ്റ് അടിക്കുന്നത് പോലെ തോന്നുക, ഒരു ബീറ്റ് മിസ്സായി പോകുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മിടുപ്പിലുള്ള റിതമിനുള്ള ചേഞ്ചസ് ഉണ്ടാവുക, ഇത്തരത്തിലുള്ള ഹാർട്ട് ബീറ്റിൻ്റെ റിതം പ്രോബ്ലംസ് ഒക്കെ മെഗ്നീഷ്യം കുറയുന്നവർക്കാണ് കൂടുതലായിട്ടും കണ്ടുവരാറ്. മെഗ്നീഷ്യം കുറയുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ബോണിൻ്റെ സ്ട്രെങ്ത് കുറയും, പെട്ടെന്ന് പൊട്ടുന്ന രീതിയിലായി മാറും. നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, ശോചന കുറവുണ്ടാവാം. അടുത്തതായിട്ട് മെഗ്നീഷ്യം നിങ്ങളുടെ ഫുഡിലോ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ബ്ലഡ് പ്രഷറും നമ്മളുടെ നെർവസ് സിസ്റ്റം എല്ലാത്തിനെയും മെഗ്നീഷ്യം പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണ്, നിങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് ഒന്ന് കഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോർമൽ ലെവലിൽ നിർത്താൻ മെഗ്നീഷ്യം തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മെഗ്നീഷ്യം സിസ്റ്റോളിക് ബി പിൻ്റെ കൂടെ തന്നെ ഡയസ്റ്റോളിക് ബി പിനെയും കുറയ്ക്കുന്നതാണ് സ്റ്റഡീസിൽ പറയുന്നത്. മെഗ്നീഷ്യത്തിൻ്റെ അളവ് നിങ്ങളുടെ ഫുഡിലോ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ കാരണം ഉണ്ടാവുന്ന ഹെഡ് ഏക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മൈഗ്രെയിൻ ഉള്ളവർക്ക് അത് വരുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാനും സാധിക്കും. മൈഗ്രെയിൻസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിൽ കാണാം. സ്ത്രീകൾക്ക് പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ മെഗ്നീഷ്യം തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അത് മൂഡ് ചേഞ്ചസ് ആവാം, പെയിൻ ആവാം, ഇതെല്ലാം കുറയ്ക്കാൻ മെഗ്നീഷ്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മെഗ്നീഷ്യം ബോൺസിനെ മാത്രമല്ല നിങ്ങളുടെ മസിൽസിനെയും ഹെൽത്തി ആയിട്ട് നിർത്താൻ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. ഇത് പ്രത്യേകിച്ചും നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്, ജിമ്മിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ അളവ് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പ്രമേഹം കാരണം ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കുറച്ച് നിർത്താനും മെഗ്നീഷ്യം നല്ലതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാൻ മെഗ്നീഷ്യം നിങ്ങളെ സഹായിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഹാർട്ട് ബീറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എക്ടോപിക് ബീറ്റ്സോ എറിത്മിയ റിതം പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അതിന് മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് നല്ലതാണ്. നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറച്ച് നിർത്താനും മെഗ്നീഷ്യം നിങ്ങളെ സഹായിക്കും. എല്ലുകളിലുള്ള തേയ്മാനം കുറച്ച് നിങ്ങളുടെ ബോൺസിനെ സ്ട്രോങ് ആയിട്ട് നിർത്താനും മെഗ്നീഷ്യം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ശോചനം കൃത്യമായി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മെഗ്നീഷ്യം ഉറപ്പുവരുത്തിക്കോളും. ഇനി മെഗ്നീഷ്യം നിങ്ങൾക്ക് കുറവാണോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ രക്തം ടെസ്റ്റ് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മതിയാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ശരീരത്തിൽ 1-2% മെഗ്നീഷ്യം മാത്രമേ ബ്ലഡിൽ ഉണ്ടാവുകയുള്ളൂ, ബാക്കിയെല്ലാം ബോൺസിലും സെൽസിൻ്റെ ഉള്ളിലും ആയിരിക്കും. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് കണ്ടുപിടിക്കാൻ യൂറിൻ മെഗ്നീഷ്യം ടെസ്റ്റ് ചെയ്യാം.
റെഡ് സെൽ മഗ്നീഷ്യം കണ്ടന്റ് എത്രയാണ് നോക്കുന്ന ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യാം. പക്ഷേ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ് കൂടുതലായിരിക്കും. ഈ പറഞ്ഞ ടെസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള ലാബിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം കഴിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക. നിങ്ങൾക്ക് കിഡ്നി പ്രോബ്ലംസ് ഒന്നും ഇല്ല, നിങ്ങൾ ഒരു കിഡ്നി പേഷ്യൻ്റ് അല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ നേരത്തെ സിംറ്റംസ് പോലെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്കും മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കാവുന്നതാണ്. മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിനെക്കാട്ടി നല്ലൊരു ഓപ്ഷൻ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഇനി ഏതൊക്കെ ഫുഡിലാണ് മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാടൻ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസുകളും. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും, അത് പഴമോ എന്ത് ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും നാടൻ പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ മഗ്നീഷ്യം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കിട്ടും. അതുപോലെ തന്നെ നട്ട്സിൽ ബദാമിലുണ്ട്, കാഷ്യൂ നട്ട്സിലും നിലക്കടല പീനട്സിലും മഗ്നീഷ്യത്തിൻ്റെ അളവ് നല്ല രീതിയിൽ കൂടുതലാണ്. ഇലക്കറികളിലും മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ ചീര, അകത്തിച്ചീര, മുരിങ്ങേൻ്റെ ഇല, ഇതിലെല്ലാം മഗ്നീഷ്യം വരുന്നുണ്ട്. അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ടിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുതലാണ്. നല്ല കൊഴുപ്പുള്ള രീതിയിലുള്ള മത്സ്യം, ചെറിയ മത്സ്യത്തിലും മഗ്നീഷ്യം കൂടുതലായിട്ട് കിട്ടും. പയറും പരിപ്പ് വർഗ്ഗത്തിലും മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുതൽ തന്നെയാണ്. വെള്ള അരിയും സാധാരണ ഗോതമ്പിനെ കാട്ടിയും നല്ലത് ഹോൾ ഗ്രെയിൻസ് ആണ്, ബ്രൗൺ റൈസും ഹോൾ വീറ്റും. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹോൾ ഗ്രെയിൻസിലും മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുതൽ തന്നെയാണ്. ഇനി മറ്റൊരു ഫ്രൂട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ നേന്ത്രപ്പഴത്തിലും മഗ്നീഷ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, അത് കഴിക്കുക. അടുത്തതായിട്ട് മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് പറയാം. സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഗ്നീഷ്യം ഒരു തരത്തിലുള്ള ലാക്സേറ്റീവ് മരുന്നും കൂടിയാണ്. ലാക്സേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശോചനം കൂട്ടുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള മരുന്നുകളാണ്, അതിലെല്ലാത്തിലും മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ടാകും. മഗ്നീഷ്യത്തിൻ്റെ പലതരത്തിലുള്ള സോൾട്ടാണ് നമ്മൾ ലാക്സേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പം ശ്രദ്ധിക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ചില മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. ആമസോണിലും ഈ പറയുന്ന മരുന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, വാങ്ങിക്കാവുന്നതാണ്. ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ലാക്സേറ്റീവ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വയറ്റിന്ന് പോകുന്നത് പോലത്തെ ഡയറിയ ഉണ്ടാവാം, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവാം, മസിൽ ക്രാംസ് ഉണ്ടാവാം. ലാക്സേറ്റീവ് ഇഫക്റ്റ്, അതായത് ശോചനം കൂട്ടുന്ന രീതിയിലുള്ള ചില തരത്തിലുള്ള മഗ്നീഷ്യം സോൾട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഗ്നീഷ്യം കാർബണേറ്റ് ഉണ്ട്, മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ട്, മഗ്നീഷ്യം ഗ്ലൂക്കോണേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മഗ്നീഷ്യം ക്ലോറൈഡും ഉണ്ട്. ഈ പറയുന്ന ലാക്സേറ്റീവ് ഇഫക്റ്റ് ഇല്ലാത്ത ഒരു മഗ്നീഷ്യം സപ്ലിമെൻ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് ആണ്. ഗ്ലൈസിൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള അമിനോ ആസിഡാണ്, നമ്മളുടെ പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് അമിനോ ആസിഡ്. പ്രോട്ടീനും മഗ്നീഷ്യം നമുക്ക് ഒരുമിച്ച് കിട്ടുന്നത് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റിൽ നിന്നാണ്. നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് കഴിക്കാം. അതുപോലെ തന്നെ ആങ്സൈറ്റി, സ്ട്രെസ് കൂടുതലാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റാണ് നല്ലത്. മഗ്നീഷ്യം ഗ്ലൈസിനേറ്റിൻ്റെ ഒരു ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. നിങ്ങൾ ഏത് തരത്തിലുള്ള മഗ്നീഷ്യം സപ്ലിമെൻറ്റ് കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ B6 വൈറ്റമിൻ D അടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന സപ്ലിമെൻസിൽ നിന്നും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും മഗ്നീഷ്യത്തിനെ നല്ല രീതിയിൽ ഇത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. മഗ്നീഷ്യം സിട്രേറ്റ് നിങ്ങൾക്ക് കാൽവേദന ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും രാത്രി സമയത്ത് ഹെഡ് ഏക്ക് ഉണ്ടെങ്കിൽ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും മഗ്നീഷ്യം സിട്രേറ്റ് നല്ലതാണ്. ലാക്സേറ്റീവ് രൂപത്തിലും മഗ്നീഷ്യം സിട്രേറ്റ് സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഒരു ലാക്സേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നെഞ്ചരിച്ചിലൊക്കെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന എൻറ്റാസിഡ് രൂപത്തിലും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. മഗ്നീഷ്യം സൾഫേറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്രഗ്നൻസി സമയത്ത് പ്രീ എക്ലാംസ്യ തടയാനും പ്രഗ്നൻസി സമയത്ത് BP കൂടിപ്പോകുന്ന അതിൻ്റെ കോംപ്ലിക്കേഷൻസ് തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ കുട്ടികൾക്ക് കിഡ്നി പ്രോബ്ലംസ് ഉണ്ടെങ്കിലും മഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിക്കാറുണ്ട്. പ്രീ എക്ലാംസിയെ കുറിച്ചും പ്രഗ്നൻസി സമയത്ത് BP കൂടിപ്പോകുന്നതിനെ കുറിച്ചും ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിൽ കാണാം. ഒരു കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം, നിങ്ങളൊരു കിഡ്നി പേഷ്യൻ്റ് ആണ്, നിങ്ങൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക് നിങ്ങൾ ചികിത്സ തേടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിച്ചാൽ മതി. നിങ്ങൾ ആരെങ്കിലും മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏത് തരത്തിലുള്ള മഗ്നീഷ്യം സപ്ലിമെൻ്റ് എന്നാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഏതൊക്കെയാണ്, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഏതൊക്കെയാണ്, ഈ പറയുന്ന വിഷയത്തിനെ കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്ലേലിസ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കണ്ട. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.
ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.